നമസ്കാരം. ജ്യോതിഷബന്ധിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. June 26 ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള നിങ്ങളുടെ സാമാന്യ വാരഫലം പറയുന്നു. അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യസ്ഥിതി ഉണ്ടായേക്കാം. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഈ ആഴ്ച നല്ല സാമ്പത്തിക നേട്ടങ്ങളാണ് കാണുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും അനുഭവപ്പെടുന്നതാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഒരു മന്ദത അനുഭവപ്പെടാം. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തുക. ഔദ്യോഗിക രംഗത്തുള്ളവർ ആലോചനക്കുറവും അശ്രദ്ധയും വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയമാലിന്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാർക്ക് അനുകൂലമായിരിക്കും ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങളാണ് ഈ ആഴ്ച ഉണ്ടാകാൻ പോകുന്നത്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകം, പൂരം, ഉത്തരത്തിൽ, കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായ ആഴ്ചയല്ല. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഉടനെ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊക്കെ വരാം. പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടായേക്കാൻ ഇടയുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോകാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഉത്തരത്തിൽ മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ആഴ്ചയാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല. പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോയേക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മന്ദത അനുഭവപ്പെട്ടേക്കാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് ആലോചനക്കുറവും അശ്രദ്ധയും കാരണം പല അബദ്ധങ്ങളും ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധിക്കുക. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമാണ് ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും വളരെ നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ, കാൽ ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ആഴ്ചയാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമാണ് സമയം. ശ്രദ്ധിക്കുക.
വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഒരു മന്ദത അനുഭവപ്പെട്ടേക്കാം. കച്ചവടക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ആലോചനക്കുറവും അശ്രദ്ധയും കാരണം അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഉത്തരാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് അനുകൂലമായിരിക്കുകയില്ല ഈ ആഴ്ച. പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോയേക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ പിന്നോക്കം പോകുന്ന സ്ഥിതി ഉണ്ടാകാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിക്കുക. അവിട്ടം അവസാന പകുതി, ചതയം, പൂരരട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ് ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥന്മാർക്കും സ്ഥാനക്കയറ്റവും അനുകൂലമായ സ്ഥലം മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നത് ഒരൽപ്പം നീണ്ടുപോകാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മന്ദത അനുഭവപ്പെടാം. വളരെ ശ്രദ്ധിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ട സമയമാണ്. ഔദ്യോഗിക രംഗത്തുള്ളവരും എല്ലാ കാര്യങ്ങളിലും വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നന്ദി. നമസ്കാരം.